നമസ്കാരം എല്ലാവർക്കും. മൈ റെക്കോർഡ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം 1847 മുതൽ 1860 വരെയാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലഘട്ടമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1859 ജൂലൈ 26. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷമേതാണ്? 1859 ജൂലൈ 26. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവനന്തപുരത്തെ രാജാസ് ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷകളിൽ വിജയികളാകുന്നവർക്ക് സമ്മാനം ഏർപ്പെടുത്തിയ ഭരണാധികാരി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു രാജാസ് ഫ്രീ സ്കൂൾ ആരാണ് നിർമ്മിച്ചത്? സ്വാതി തിരുനാളാണ്. ആ രാജാസ് ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനം ഏർപ്പെടുത്തിയത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി. 1859 പെൺകുട്ടികൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സ്കൂൾ ആരംഭിച്ചത് ഉത്രം തിരുനാളാണ്. ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവ്. ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാളാണ്. എന്നാണ് ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്? 1857. 1859 അയർലൻഡുകാരനായ ജെയിംസ് ടാറ ഡാറാസ്മെയിൽ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി. 1859 എന്നാണ് ആദ്യത്തെ കയർ ഫാക്ടറി വരുന്നത്. 1859. ഇതൊക്കെ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നേപ്പിയർ മ്യൂസിയം. ഉത്രം തിരുനാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായി കമ്മിറ്റി പ്രവർത്തനമാരംഭിച്ച വർഷം 1855. അപ്പോൾ ഉത്രം തിരുനാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് അങ്ങനെ തിരുവനന്തപുരത്തൊരു മ്യൂസിയം സ്ഥാപിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി സ്ഥാപിതമായ വർഷം ഏതാണ്? 1855. തിരുവനന്തപുരം മ്യൂസിയം സ്ഥാപിതമായ വർഷം 1857. 1857 തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിതമായത്. ഒരു പുതിയ മന്ദിരം നിർമ്മിക്കുകയും മ്യൂസിയം അതിലേക്ക് മാറ്റുകയും ചെയ്ത വർഷം 1880. ഒരു പുതിയ മന്ദിരം നിർമ്മിച്ച് അതിലേക്ക് മ്യൂസിയം മാറ്റിയ വർഷം 1880. 1880 ആരംഭിച്ച ഈ മ്യൂസിയത്തിന് നൽകിയ പേര് നേപ്പിയർ മ്യൂസിയം. 1880 ആരംഭിച്ച ഈ മ്യൂസിയത്തിന് നൽകിയ പേരാണ് നേപ്പിയർ മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ. നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത രാജാവ് ആരാണ്? ആയില്യം തിരുനാളാണ്. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈനർ റോബർട്ട് ചിഷോം. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈനർ ആരാണ്? റോബർട്ട് ചിഷോം. തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായ വർഷം 1859. തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായ വർഷം ഏതാണ്? 1859. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഉത്രം തിരുനാളിനെ പറ്റി പഠിച്ചത്? കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ രാജാവാണ്. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു 1859 ജൂലൈ 26. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കി. തിരുവനന്തപുരം രാജാസ് ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷയിൽ വിജയികളാകുന്നവർക്ക് സമ്മാനം കൊടുക്കാൻ തുടങ്ങി. 1859 പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സ്കൂൾ ആരംഭിച്ചു തിരുവിതാംകൂറിൽ. ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് 1857 സ്ഥാപിതമാകുമ്പോൾ ഭരണാധികാരി അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഡാറാസ്മെയിൽ എന്ന് പറഞ്ഞ ആദ്യത്തെ കയർ ഫാക്ടറി 1859 സ്ഥാപിതമാകുമ്പോഴും അദ്ദേഹമാണ്.
തിരുവിതാംകൂർ ഭരണാധികാരി. പിന്നെ തിരുവിതാംകൂറിൽ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചു. വൈദ്യശാസ്ത്രത്തിൽ തൽപരനുമായിരുന്നു അദ്ദേഹം. അപ്പം നേപ്പിയർ മ്യൂസിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഉത്തരം തിരുനാളിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അത് തുടങ്ങാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് 1855 1857 സ്ഥാപിതമായി തിരുവനന്തപുരം മ്യൂസിയം എന്ന പേരിൽ. പിന്നീട് അതൊരു പുതിയ ബിൽഡിങ്ങൊക്കെ നിർമ്മിച്ച് അങ്ങോട്ട് മാറ്റിയത് 1880. ആ 1880 മുതലാണ് അതിന് നേപ്പിയർ മ്യൂസിയം എന്നുള്ള പേര് വന്നത്. പക്ഷേ നേപ്പിയർ മ്യൂസിയം ആളുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് ഏത് രാജാവാണ്? ആ ഇല്യൻ തിരുനാളാണ്. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈനർ ആരാണ്? റോബർട്ട് ചെഷോം. ആരാണ് റോബർട്ട് ചെഷോം? തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും ഒക്കെ സ്ഥാപിതമായ വർഷം 1859. ഇത്രയാണ് ഉത്രാം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്കടുത്തത് ആയില്യം തിരുനാൾ രാമവർമ്മയെ പറ്റി പഠിക്കാം. ആയില്യം തിരുനാൾ രാമവർമ്മ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1860 മുതൽ 1880 വരെയാണ്. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. ഹജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ച വർഷം 1860. ഹജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ്? 1860. സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷം 1861. അന്നത്തെ തപാൽ വകുപ്പ് അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ എന്ന പേരിലാണ്. അങ്ങനെ സർക്കാരിൻ്റെ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കപ്പെട്ട വർഷം ഏതാണ്? 1861. ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ കുരുമുളകിൻ്റെയും പുകയിലയുടെയും കച്ചവടത്തിൽ സർക്കാരിനുണ്ടായിരുന്ന കുത്തക പിൻവലിച്ച ഭരണാധികാരി. കുരുമുളകിൻ്റെയും പുകയിലയുടെയും കച്ചവടത്തിൽ സർക്കാരിനുണ്ടായിരുന്ന കുത്തക പിൻവലിച്ചത് ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് 1865 തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? അത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. പുറപ്പെടുവിച്ച രാജാവ് ആയില്യം തിരുനാൾ. ഈ ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസാണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാൻ സർക്കാർ വക പാട്ട വസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. എന്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം? 1865 ഈ പണ്ടാരപ്പാട്ട വിളംബര പ്രകാരം കുടിയാൻ അയാളുടെ പാട്ട വസ്തു, കുടിയാൻ കർഷകരൊക്കെ അന്ന് കുടിയാന്മാരായിരുന്നു, അവർ ഇവരുടെ വസ്തുക്കളൊക്കെ ഇങ്ങനെ പാട്ടത്തിനെടുക്കും, റെൻറ്റിനെടുത്ത് അതിനകത്താണല്ലോ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഈ പാട്ട വസ്തുക്കൾ എല്ലാം അവർക്ക് അവരുടെ പേരിലോട്ട് എഴുതി കൊടുക്കുമായിരുന്നു. അതാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെട്ടിരുന്നത്. അത് 1865 ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവ്. 1866 വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ജന്മികുടിയാൻ വിളംബരം 1867 നടത്തിയ രാജാവ്. ജന്മികുടിയാൻ വിളംബരം നടത്തിയത് 1867 ജന്മികുടിയാൻ വിളംബരം നടത്തിയത് ആയില്യം തിരുനാളാണ്. അപ്പോൾ കർഷകർക്ക് വേണ്ടി പണ്ടാരപ്പാട്ട വിളംബരം, ജന്മികുടിയാൻ വിളംബരം ഇതൊക്കെ നടത്തിയത് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. ജന്മികുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേര് കാണപ്പാട്ട വിളംബരം. ജന്മികുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാണപ്പാട്ട വിളംബരം. ഈ ജന്മികുടിയാൻ വിളംബരം എന്നാണ്? 1867. വേറൊരു പേരെന്താണ്? കാണപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ രാജാവ്. 1875 May 18. നമുക്കറിയാം തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. പക്ഷെ തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ രാജാവ് ആരാണ്? ആയില്യം തിരുനാളാണ്. എന്നാ നടന്നത്? 1875 May 18. 1861 സിവിലും ക്രിമിനലുമായ വ്യവഹാരക്രമങ്ങളെ സംബന്ധിച്ച നിയമസംഹിതകൾ ഉചിതമായ ഭേദഗതികളോടെ തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. 1861 സിവിലും ക്രിമിനലും ആയ വ്യവഹാരക്രമങ്ങളെ സംബന്ധിച്ച നിയമസംഹിതകൾ ഉചിതമായ ഭേദഗതികളോടെ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. ആയില്യം തിരുനാളിൻ്റെ കാലത്തെ ദിവാൻമാർ ടി മാധവ റാവു, ശേഷയ്യ ശാസ്ത്രി, നാണുപിള്ള. ആയില്യം തിരുനാളിൻ്റെ കാലത്തെ ദിവാൻമാർ ആരൊക്കെയാണ്? ടി മാധവ റാവു, ശേഷയ്യ ശാസ്ത്രി, നാണുപിള്ള. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ്, ഗവൺമെൻറ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്ക് മാടം, തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. അപ്പോൾ ആയില്യം തിരുനാളിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ്, 1875 ലോ കോളേജ് നിലവിൽ വരുന്നത്, ഗവൺമെൻറ് ആർട്സ് കോളേജ് അത് 1866, സയൻസ് കോളേജ്
ആലപ്പുഴ വിളക്കുമാടം, തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് എന്നിവ. തിരുവനന്തപുരത്തെ മാനസിക രോഗാശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്. തിരുവനന്തപുരത്തെ മാനസിക രോഗാശുപത്രിയും ജനറൽ ആശുപത്രിയും പുത്തൻ കച്ചേരിയും സ്ഥാപിച്ചതും ആയില്യം തിരുനാളാണ്. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ്. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് ആയില്യം തിരുനാൾ. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം എന്നതിൻ്റെ പരിഭാഷയോട് കൂടിയാണ്. തിരുവിതാംകൂറിന് മാതൃകാരാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവ്. തിരുവിതാംകൂറിന് മാതൃകാരാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവാണ് ആയില്യം തിരുനാൾ. 1866 ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ. 1866 വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് തന്നെ മഹാരാജ എന്ന പദവിയും അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. എ ആർ രാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു. അപ്പോൾ ആയില്യം തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖരാരൊക്കെയായിരുന്നു? എ ആർ രാജരാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠക പുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി ആയില്യം തിരുനാൾ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരി ആയില്യം തിരുനാൾ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയതും ആയില്യം തിരുനാളാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചതും ആയില്യം തിരുനാളാണ്. അദ്ദേഹത്തിനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയും ആയില്യം തിരുനാൾ തന്നെയാണ്. സെക്രട്ടേറിയറ്റ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയെടുപ്പിച്ച വർഷം 1869. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയെടുപ്പിച്ച വർഷം എന്നാണ് 1869. സെക്രട്ടേറിയറ്റ് പണിയെടുപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ടി മാധവ റാവു. സെക്രട്ടേറിയറ്റ് പണിയെടുപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ടി മാധവ റാവു. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആരാണ്? വില്യം ബാർട്ടൺ. അപ്പോൾ ഇത്രയാണ് ആയില്യം തിരുനാളിനെ പറ്റി പഠിക്കാനുള്ളത്. രോഗപ്രതിരോധത്തിനായിട്ട് സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ കൊടുത്ത ആദ്യത്തെ രാജാവാണ്. അജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മാറ്റി സർക്കാർ തപാൽ വകുപ്പ് അഞ്ചല് പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുത്തു. അത് 1861. കുരുമുളകിൻ്റെയും പുകയിലയുടെയും കച്ചവടത്തിൽ സർക്കാരിനുണ്ടായിരുന്ന കുത്തക പിൻവലിച്ച് ഭണ്ഡാരപ്പാട്ട വിളംബരം നടത്തി, കാണാപ്പാട്ട വിളംബരം അഥവാ ജന്മി കുടിയാൻ വിളംബരം നടത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ദിവാന്മാരായിരുന്നു ടി മാധവറാവു, ശേഷയ്യ ശാസ്ത്രി, നാണുപിള്ള. അദ്ദേഹത്തിന് 1866 ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് മഹാരാജ പദവിയും ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡും നേടിയത് ആയില്യം തിരുനാളാണ്. അദ്ദേഹത്തിൻ്റെ കുറേ നിർമ്മിതികളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമയത്ത്. അതായത് പുനലൂർ, തൂക്കുപാലം, വർക്കല, തുരങ്കം, ലോ കോളേജ്, ആർട്സ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം, സയൻസ് കോളേജ്, തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ്, പിന്നെ നിയമവിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആയില്യം തിരുനാളിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.